പ്രിയപ്പെട്ടവരെ സെറ്റാൻ മീറ്ററിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ലെൻഡ് ഫോർ റിപ്പൻറ്റൻസ്, ലെൻഡ് ഫോർ റിപ്പൻറ്റ്. ഈ നോയമ്പ് കാലഘട്ടത്തിൽ നമുക്ക് പശ്ചാത്തപിച്ച് അനുദപിച്ച് യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിലേക്ക് നീങ്ങാം. ഉയർപ്പിലൂടെ നമുക്ക് ലഭ്യമാകുന്ന സന്തോഷം സ്വീകരിക്കാം. അതിനു മുമ്പായിട്ട് നമുക്ക് നമ്മുടേതായ രീതിയിൽ പിതാവായ ദൈവത്തോട് ചേർന്നിരുന്നു കൊണ്ട് ഈശോ നമ്മളെ പഠിപ്പിച്ചിട്ട് പോയിട്ടുള്ള നിരവധി കാര്യങ്ങളെ ഓർത്ത്, നമ്മുടെ പാപങ്ങളെയൊക്കെ ഓർത്ത് നമുക്ക് അനുദപിക്കുവാൻ, സ്വയം അനുദപിക്കുവാൻ, പശ്ചാത്തപിക്കുവാൻ ദൈവം തരുന്ന ഈ വലിയ നിമിഷങ്ങളെ, ദിവസങ്ങളെ എല്ലാം ഓർത്ത് നന്ദി പറയാം. മത്തായിയുടെ സുവിശേഷം 12:6-7 ഏഴാം വചനം ഇങ്ങനെ പറയുകയാണ്. മത്തായി 12:7 ഇങ്ങനെ പറയുന്നു, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെയും, ഈശോ നാം പ്രത്യേകമായിട്ട് ശിഷ്യന്മാരും ഒക്കെയായിട്ട് നടന്നു നീങ്ങുമ്പോൾ അവർ ശിഷ്യന്മാർക്ക് വിശന്നപ്പോൾ അവർ പാടത്തൂടെ നടന്ന അവസരത്തിൽ കതിരുകൾ പറിച്ച് തിന്നുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണ്. സാബത്ത് ദിവസമായിരുന്നു, അതായിരുന്നു എൻ്റെ പ്രത്യേകത. അവർക്ക് വിശന്നപ്പോൾ അവർ കതിരുകൾ പറിച്ച് തിന്നു. ഇതിനെ യേശു ക്രിസ്തു ന്യായീകരിച്ചുകൊണ്ട് പരിസേരൊക്കെ ഇതിനെ കുറ്റം ആരോപിച്ചപ്പോൾ, അന്നത്തെ ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് സാബത്ത് ദിവസം ഒന്നും കഴിക്കാൻ പാടില്ല. പക്ഷേ ഈശോ അതിനെ അവൻ ന്യായീകരിച്ചുകൊണ്ട്, ശിഷ്യന്മാരെ ന്യായീകരിച്ചുകൊണ്ട് ഈശോ പറയുന്ന ഒരു ഭാഗമാണ് ഇത്. 12 ഈശോ പറഞ്ഞു തരുന്നു, സാബത്ത് ദിവസം ദേവാലയത്തിലെ പുരോഹിതന്മാർ സാബത്ത് ലംഘിക്കുകയും അതേസമയം കുറ്റമറ്റവരായിരിക്കുകയും ചെയ്യുന്നത് എങ്ങനെ? നിങ്ങൾ നിയമത്തിൽ വായിച്ചിട്ടില്ലേ? പ്രിയപ്പെട്ടവരെയും, ഈശോ ആഗ്രഹിക്കുന്ന ഒരു സാബത്ത്, ആ സാബത്തിൽ ഈശോ ആഗ്രഹിക്കുന്നത് സാബത്തിനേക്കാൾ വലിയവൻ ഇവിടെ നിൽപ്പുണ്ട്. ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിലേക്കുമൊക്കെ നമ്മൾ കടന്നു നീങ്ങുമ്പോൾ സഹജീവികളോട് നമുക്ക് കരുണ കാണിക്കാൻ ശ്രമിക്കാം. നമുക്കറിയാം, നമ്മുടെ നിത്യ ജീവിതത്തിൽ നിരവധിയാം വ്യക്തികളെ നമുക്ക് കാണുമ്പോൾ നിരവധിയാം എണ്ണം ഭക്ത അഭ്യാസങ്ങളാണ്. നമ്മൾ വിശ്വാസമുണ്ടെന്ന് പുറമേ കാണിച്ചുകൊണ്ട് നടക്കുന്ന ഭക്ത അഭ്യാസങ്ങൾ നിരവധിയാണ്. പ്രിയപ്പെട്ടവരെയും, സഹജീവികളോട്, ചുറ്റുമുള്ളവരോട്, നമ്മുടെ പ്രിയപ്പെട്ടവരോട്, നമ്മുടെ സഹോദരന്മാരോട് നമുക്ക് കരുണ കാണിക്കാൻ പറ്റാതെ നമ്മൾ നിത്യേന എടുത്തുകൊണ്ടിരിക്കുന്ന ഭക്ത അഭ്യാസങ്ങളിലൂടെ നമ്മൾ നേടുന്ന നേട്ടം ഒന്നുമല്ല എന്ന് നമ്മുടെ ഈശോ പറഞ്ഞു തരികയാണ്. ഈശോ പറഞ്ഞു തരുന്നു, മത്തായിയുടെ സുവിശേഷം 11:18 28 പറഞ്ഞു തരുന്നു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീതഹൃദനുമാകിയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഈശോ പ്രത്യേകമായിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ്, ഈശോയെ നോക്കി ഈശോയിലൂടെ നമ്മൾ പഠിക്കുവിൻ, ഈശോ കാണിച്ചു തന്നത് നമ്മൾ കണ്ടു പഠിക്കുവിൻ, കരുണ കാണിക്കുവിൻ, സ്നേഹം കാണിക്കുവിൻ, മറ്റുള്ളവരോട് അനുതാപം കാണിക്കുവിൻ, മറ്റുള്ള ആൾക്കാരനെ സ്നേഹിക്കുവിൻ, സ്നേഹം പ്രകടിപ്പിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നിത്യേന നമ്മൾ കാണിക്കേണ്ട ഒത്തിരിയേറെ കാര്യങ്ങൾ ഈശോ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. ലോകം ഓടുന്നത് പോലെ, അതേപോലെ നമ്മൾ ഓടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കിതൊക്കെ അസഹനീയമാണ്, ഇങ്ങനെയൊക്കെ പറയുക, കേൾക്കുക എന്നൊക്കെ പറയുന്നത് ഒരു പക്ഷേ നമുക്ക് നാണക്കേടായിരിക്കാം. പക്ഷേ ലോകം നാട് ഓടുമ്പോൾ നടുവേ ഓടണം എന്ന് പറഞ്ഞ് നടക്കുന്ന സമൂഹത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈശോ പറഞ്ഞു തന്നിരിക്കുന്ന സ്നേഹം കരുണ നമുക്കൊന്ന് കൊണ്ട് ധ്യാനിക്കാം. ഈശോ പറയുകയാണ്, ഒരു സാബത്ത് ദിവസം ഒരു ആട് കുഴിയിൽ വീണാൽ പിടിച്ച് കയറ്റാത്തത് ആരാണുള്ളത്? ആടിനേക്കാൾ എത്രയേറെ വിലപ്പെട്ടവനാണ് മനുഷ്യൻ. പ്രിയപ്പെട്ടവരെയും, ഒരാടിനേക്കാൾ വിലപ്പെട്ടവനാണ്, ഒത്തിരിയേറെ വിലപ്പെട്ടതാണ് മനുഷ്യൻ. മനുഷ്യന് ഈശോ കൊടുക്കുന്നത് അത്രയേറെ പ്രാധാന്യമാണ്. മനുഷ്യ പാവപ്പെട്ടവരോടും ബലഹീനരോടും അധ്വാനിക്കുന്നവരോടും ഭാരം വഹിക്കുന്നവരോടും എല്ലാം ഈശോ പറയുകയാണ്, എൻ്റെ അടുക്കൽ ഓടി വരുവൻ, എൻ്റെ അടുത്തേക്ക് ഓടി പോവാ, എൻ്റെ സന്നിധിയിൽ നിങ്ങൾക്ക് ഇടമുണ്ട്. പ്രിയപ്പെട്ടവരെയും, ഈശോ കൊടുക്കുന്ന ആ പ്രാധാന്യം നമ്മുടെ ചുറ്റുമുള്ളവരോടും നമുക്കും കൊടുക്കാം, നമുക്കും സ്നേഹം പ്രകടിപ്പിക്കാം,
നമുക്കും അനുതാപം പ്രകടിപ്പിക്കാം, നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ ഒത്തിരിയേറെ പേരെ സ്നേഹിക്കാൻ ശ്രമിക്കാം. ഈ ജീവിത കാലഘട്ടത്തിൽ നമ്മൾ കടന്നു പോകുന്ന കാലഘട്ടത്തിൽ ഈ നമ്മൾ ഇങ്ങനെയുള്ള എന്താ പറയുക ഭക്തി ഭക്താഭ്യാസങ്ങൾ കാണിച്ച് നമ്മൾ ജീവിച്ച കാലഘട്ടത്തിൽ സഹജീവികളോട് നമുക്ക് ചുറ്റുമുള്ളവരോട് സഹോദരന്മാരോട് സ്നേഹിക്കാൻ പറ്റാതെ അവസരങ്ങൾ ഉണ്ടായിപ്പോയിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ ഓർത്ത് നമുക്ക് സർവശക്തനായ ദൈവത്തിനോട് മാപ്പ് ചോദിക്കാം. ഈശോ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നുണ്ട്. ഈശോയിലൂടെ ദൈവം നമ്മളെ പഠിപ്പിച്ചത് നിരവധി കാര്യങ്ങളാണ്. സ്വപുത്രനെ ഭൂമിയിലേക്ക് അയച്ചു തന്നിട്ട് നമ്മളെ പഠിപ്പിച്ചത് ഒത്തിരി കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മളെ പഠിക്കുക, അതനുസരിച്ച് ജീവിക്കുക എന്നാണ് ഈശോ ഉദ്ദേശിക്കുന്നത്. ഈശോ പറഞ്ഞില്ലേ, എന്നെ കണ്ട് പഠിക്കുവിൻ, എന്നെ കണ്ട് നിങ്ങൾ പഠിച്ച് അതനുസരിച്ച് ജീവിച്ച് ദൈവത്തിൻ്റെ മക്കളാകുവിൻ. പ്രിയപ്പെട്ടവരെ, ഈശോയോട് നമുക്ക് ചേർന്ന് നയിക്കാം. ഈ നോയമ്പ് നമുക്ക് എല്ലാവർക്കും അനുഗ്രഹപ്രദമാകട്ടെ. നമുക്ക് ഈ നോയമ്പ് കാലത്ത് നമുക്ക് ഇതുപോലെ നമുക്ക് കരുണ കാണിക്കാൻ കഴിയാതെ നമ്മൾ ക്രൂരമായി ആരെയെങ്കിലുമൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ക്രൂരമായിട്ട് ആരോടെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, ആരോടെങ്കിലും ഇഷ്ടക്കേട് നമ്മൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ എല്ലാ ശാപത്തിലും എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ കുർബാന കാണുന്നത് കണ്ട് ഈ ഇത്രയും ക്രൂരതകളെ കാണിച്ചിട്ട് വിശുദ്ധ കുർബാന കണ്ടു കഴിഞ്ഞാൽ ഈശോയ്ക്ക് എവിടെയാണ് ഇഷ്ടമുണ്ടാവുക? പ്രിയപ്പെട്ടവരെ, ഈശോയ്ക്ക് ഇഷ്ടമുണ്ടാകണമെങ്കിൽ നമ്മൾ അവരോട് കരുണ കാണിക്കണം. കരുണയാണ് നമുക്ക് ഈശോ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ബലി. പ്രിയപ്പെട്ടവരെ, ഈ നോയമ്പിൽ നമ്മൾ ഇവയൊക്കെ ഒന്ന് ഓർത്തുകൊണ്ട് നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ മനസ്സിനെയും ചിന്തകളെയും ഒക്കെ അനുദിന ജീവിതത്തിൽ നമ്മൾ ചെയ്തു പോയിട്ടുള്ള നിരവധിയാമെണ്ണം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളെയൊക്കെ ഓർത്ത് നമുക്കൊന്ന് അനുദപിക്കാം. കർത്താവിനോട് മാപ്പ് ചോദിക്കാം. ഹൃദയത്തിൽ ഏറ്റു പറയാം, സ്നേഹപിതാവായ ദൈവമേ, അവിടുത്തെ പുത്രൻ്റെ തിരുരക്തത്താൽ ഞങ്ങളെല്ലാവരെയും കഴുകി വിശുദ്ധീകരിച്ചും അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അങ്ങയുടെ തേജസ്സിൻ്റെ കൃപ കൊണ്ട് ഞങ്ങളെ നിറക്കണമേ. ഞങ്ങളുടെ ഹൃദയം നിറച്ച് കരുണയുണ്ടാക്കണമേ. കരുണ്യവാനായ പുണ്യതമ്പുരാനെ, അവിടുത്തെ സ്നേഹം ഞങ്ങളുടെ മേൽ എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ. ഈ നോമ്പ് ഞങ്ങൾക്കൊരു ഫലപ്രദമായി തീരട്ടെ. ഈ ഈശോയുടെ കുരിശിൻ്റെ പിടിയിലൂടെ ഞങ്ങൾ കടന്നു പോകുന്ന ഈ അവസരത്തിൽ കർത്താവേ, അങ്ങയെ ഹൃദയത്തിലേക്കുവാനും അങ്ങയുടെ വചനങ്ങൾ സ്വീകരിക്കുവാനും അങ്ങ് ഞങ്ങൾക്ക് ഒരു മാർഗദർശനമാണെന്നുള്ള ഉത്തമ ബോധ്യം ഉണ്ടാകുവാനും ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.